അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. റവന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ നമ്മുടെ രാമചന്ദ്രനെ കാണാൻ വന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലോ, അവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ എത്തി, നമ്മുടെ രഥം ഇതാ കിടക്കണു. നമ്മൾ അപ്പോൾ ഇനി രാമനെ കാണാനായിട്ട് അങ്ങോട്ട് ഇറങ്ങണം. ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം കേട്ടോ, തെച്ചുകൂട്ടാവ് ക്ഷേത്ര മൈതാനമാണ് ഈ കാണുന്നത്. ആ കാണുന്നതാണ് ക്ഷേത്രം, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇതാണ് നമ്മുടെ തെച്ചുകൂട്ടാവ് ക്ഷേത്രം കേട്ടോ, ആ കാണുന്നതാണ് ക്ഷേത്രം. ഇപ്പോൾ നടയൊക്കെ അടച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നട അടച്ച സമയത്ത് ഞാൻ വന്നിട്ട് ഇത് എടുക്കാൻ വന്നത്. അതാണ് ക്ഷേത്രത്തിൻ്റെ മൈതാനം, പിന്നെ കുന്നപ്പൂവും ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു അഴകാട്ടോ ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ലോറി നിൽക്കുന്നുണ്ട്, തെച്ചുകൂട്ടിൻ്റെ ലോറിയാണ് നിൽക്കണല്ലോ. എന്തായാലും ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ. കുറച്ചു അടുത്ത് നിന്നിട്ട് അമ്പലം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ വഴിപാട് കൗണ്ടർ, ഇതാണ് അമ്പലത്തിൻ്റെ കവാടം. അപ്പോൾ ഇതാണ് നമ്മുടെ തെച്ചുകൂട്ടാവ് രാമേന്ദ്രൻ്റെ ക്ഷേത്രം, അതായത് തെച്ചുകൂട്ടാവ് ക്ഷേത്രം. ഇവിടുത്തെ പൂരം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, ഗംഭീര പൂരമാണ് ഇവിടുത്തെ. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമ്മുടെ രാമചന്ദ്രനെ കെട്ടിയേക്കണ കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുന്നേ ജസ്റ്റ് ഇതൊന്ന് കാട്ടിയെന്ന് മാത്രം കേട്ടോ. നമുക്ക് ആന നിൽക്കണ ആ ഏരിയയിലേക്ക് പോവാം. അതുപോലെ ഇതാണ് മൈതാനം, ഇഷ്ടം പോലെ പ്ലേസാണ് കേട്ടോ. അറ്റം വരെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമുക്ക് രാമൻ്റെ അടുത്തേക്ക് പോവാം. കല്യാൺ ജുവല്ലേഴ്സിൻ്റെ പരസ്യത്തിൽ വരെ നമ്മുടെ രാമനാണ് കേട്ടോ. എന്തായാലും നമുക്ക് രാമൻ്റെ അടുത്തേക്ക് പോവാം. ഈ വഴി കൂടെ വേണം ഇങ്ങോട്ട് കിടക്കാനേ. ആ കാണുന്നതാണ് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം കേട്ടോ. ഇവിടെ ഭയങ്കര ഫേമസ് പൂരം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കെട്ടിയിരിക്കുന്നത്, രാമൻ അഥവാ രാമചന്ദ്രൻ. ഒരുപാട് തവണയെ വിചാരിക്കുന്നു ഇവിടെ വന്നിട്ടൊന്ന് രാമനെ കാണണമെന്ന്. എന്തായാലും ഇന്നത് സാധിച്ചു. രാമൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കോരിത്തരിപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ രാമചന്ദ്രൻ വരുമോ എന്ന് അറിയില്ല. എന്തായാലും എൻ്റെ പ്രാർത്ഥന തൃശ്ശൂർ പൂരത്തിന് രാമചന്ദ്രൻ വരണമെന്നാണ്. നമ്മൾ അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, പ്രത്യേക ഒരു സന്തോഷം കേട്ടോ ഇവിടെ വന്നപ്പോൾ. കുറേ രാമനെ കാണണമെന്ന് വിചാരിക്കുന്നു, എന്തായാലും ഇപ്പോൾ അതിനെ സാധിച്ചു. രാമൻ ഇങ്ങനെ കുണിങ്ങി കുണിങ്ങി നിൽക്കുകയാണ്. രാമൻ ഇങ്ങനെ നല്ല തീറ്റയിലാണ് കേട്ടോ, പട്ട തിന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഴയുടെ പിണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് മൂപ്പര് കഴിക്കണത്. രാമൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്, ഒരു സംശയമില്ല. രാമചന്ദ്രൻ, തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക, പ്രത്യേക ഒരു കൂരിത്തരിപ്പാണ്. ആനപ്രാന്തന്മാരെന്നല്ല, ആനയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ വരെ തെച്ചിക്കൂട് രാമേന്ദ്രൻ എന്ന് പേര് കേട്ടാൽ ഒന്ന് ശ്രദ്ധിക്കും. ചീരയാണ് കേട്ടോ നിൽക്കുന്നത്, കംപ്ലീറ്റ് ചീര, മുള്ളൻ ചീര എന്ന് പറയില്ല സംഭവമാണ് ഇവിടെ നിൽക്കണത്. നല്ല അടിപൊളി സ്ഥലത്താണ് നമ്മുടെ രാമനെ കെട്ടിയിരിക്കുന്നത്, കണ്ടല്ലേ. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. രാമൻ ഇങ്ങനെ തലക്കാട്ടുണ്ട്, കാണുമ്പോൻ്റെ പ്രത്യേക ഒരു സന്തോഷമാണ്. രാമൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ നെന്മാറ വേലയ്ക്കും ഉത്രളക്കാവ് പൂരത്തിനും തൃശ്ശൂർ പൂരത്തിനും ഒക്കെ തിടമ്പെടുക്കുന്ന ഒരു ആനയാണ്. തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുരം നട തുറക്കുന്നത് നമ്മുടെ രാമചന്ദ്രനാണ്. ഇത്തവണയും രാമചന്ദ്രൻ എത്തും വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. തീർച്ചയായിട്ടും വരും, നമുക്ക് എൻ്റെ കാത്തിരിക്കാം. രാമൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ദൈവികതയാണ് നമുക്ക് തോന്നുക, അല്ലേ. തീർച്ചയായിട്ടും ഒരു ദൈവികത ഉള്ളൊരു ആന തന്നെയാണ് നമ്മുടെ രാമേന്ദ്രൻ.
കണ്ട അവിടെയൊക്കെ കയറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കയറിൻ്റെ അപ്പുറം കിടക്കാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് അതിൽ നിന്ന് ഇങ്ങി നിന്ന് എടുക്കാത്തത്. മാത്രമല്ല നമ്മളിപ്പോഴും ഒരു ആനയെ കാണാൻ വരുവാച്ച ഒരു സേഫ് ഡിസ്റ്റൻസിൽ നമ്മൾ നിൽക്കണം, അല്ലാതെ ആണ്ട അടുത്ത് പോയി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ തെച്ചുകോടി രാമചന്ദ്രൻ എന്ന് വന്ന് കണ്ടു. അപ്പോൾ നിങ്ങൾക്കും അത് കാണിക്കണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ഷെയർ എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതിരിക്കും തൽക്കാലം, ബൈ, നമസ്കാരം.